സർക്കാർ കോളേജെന്ന ഇടുക്കി പൂപ്പാറക്കാരുടെ വർഷങ്ങളായുള്ള ആവശ്യം ഒടുവിൽ യാഥാർത്ഥ്യമായി. 69 വിദ്യാർത്ഥികളുമായി താൽക്കാലിക കെട്ടിടത്തിൽ കോളേജ് പ്രവർത്തനം തുടങ്ങി. കിലോമീറ്ററുകൾ താണ്ടിയാലേ പൂപ്പാറ ശാന്തൻപാറ മേഖലയിലെ കുട്ടികൾക്ക് മുമ്പ് ഉന്നത വിദ്യാഭ്യാസം കിട്ടുമായിരുന്നുള്ളൂ. ഇടയ്ക്ക് ചില സ്വകാര്യ കോളേജുകൾ വന്നെങ്കിലും തോട്ടം തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും മക്കൾക്ക് അത് അപ്രാപ്യമായിരുന്നു. കഴിഞ്ഞ ബജറ്റിലാണ് പൂപ്പാറയ്ക്ക് സ്വന്തമായൊരു ഗവൺമെന്റ് കോളേജ് അനുവദിച്ചത്. കോളേജ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എസ് ടി കോളനിയാണ്. ആ കോളനിയിലെ ഒരു കുട്ടി ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ കോളേജ് വന്നില്ലായിരുന്നെങ്കിൽ ആ കുട്ടി പഠനം എന്ന് പറയുന്ന സ്വപ്നമാവരുത്. ശാന്തമ്പാറ എൽ പി സ്കൂൾ കെട്ടിടത്തിലാണ് കോളേജിൻ്റെ താൽക്കാലിക പ്രവർത്തനം. ബികോം, ബി എസ് സി മാത്സ്, ബി എ ഇംഗ്ലീഷ് കോഴ്സുകളിലായി 69 കുട്ടികളാണ് ആദ്യ ബാച്ചിലുള്ളത്. ടീച്ചിങ് സ്റ്റാഫുകളും മറ്റു സൗകര്യങ്ങളും ആയി വരുന്നതേയുള്ളൂ. ഇപ്പോൾ ഒരു പെർമനൻറ്റ് സ്റ്റാഫായിട്ടുള്ളത്, ബാക്കി ഗസ്റ്റ് ലെക്ചേഴ്സിനെയാണ് നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി പെർമനൻറ്റ് സ്റ്റാഫിൻ്റെ നിയമനം ഉടനെ ഉണ്ടാവുമെന്ന് കോളേജ് ഏറ്റിന് പറഞ്ഞിട്ടുണ്ട്. കോളേജ് കെട്ടിടത്തിന് സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് കോളേജ് അധികൃതർ. സ്ഥലം ലഭിച്ചാൽ 2 വർഷത്തിനുള്ളിൽ കോളേജ് പൂർണ്ണ സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ. ഇഷ്യാനെറ്റ് ന്യൂസ്, കട്ടപ്പന.